ഇന്ന് കണ്ട മിശ്രയമിനെ നീ കാണത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ചെങ്കടൽ വിഷയമല്ല. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം, നിന്നോട് എന്തെങ്കിലും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ? നീ അടിവരെ ഇട്ട് എഴുതി വെച്ചോ, എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും. നിങ്ങൾക്കറിയാവൂ, യഹോവയുടെ വായ ഒരു കാര്യം അരുളി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ വാക്കിന്റെ മേളിലാണ്, ആ പ്രൊഫസിയുടെ മേളിലാണ് പിന്നെ ദൈവം ചലിക്കുന്നത്. അഗ്രിപ്പാരാജാവ് വിധി പുറപ്പെടുവിച്ച്, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അഗ്രിപ്പാവ് വിധി പുറപ്പെടുവിച്ച്, ആമീൻ, പൗലോസിനെയും കൂട്ടാളികളെയും റോമിലെ ജയിലിൽ അടയ്ക്കാൻ ഷിപ്പിനകത്ത് കപ്പലിനകത്ത് കയറ്റിക്കൊണ്ട് ഇവർ സഞ്ചരിക്കുമ്പോൾ ആദ്യം പറയുന്നു, ബൈബിൾ പറയുന്നു, വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, സമ്മതിക്കാത്ത കാറ്റടിച്ചു. ബൈബിൾ പറയുന്നു, കാറ്റ് സമ്മതിക്കായികയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കാറ്റ് പ്രതികൂലമാകുകയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. സമ്മതിക്കാത്ത കാറ്റ്, പ്രതികൂലത്തിന്റെ കാറ്റ്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റോട് അടിച്ചപ്പോഴത്തേക്കും വേദപുസ്തകം പറയുന്നു, അവസാനത്തെ പായും, അന്ന് പായിക്കപ്പലാണ്, കാറ്റിന്റെ ദിശ അനുസരിച്ച് സഞ്ചരിക്കുന്ന പായിക്കപ്പൽ, അവസാനത്തെ പായും പറന്നുപോയി. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്, പ്രതീക്ഷ മുഴുവൻ അറ്റുപോയി, ആശ നശിച്ചുപോയി. പ്രതീക്ഷ മുഴുവൻ അറ്റുപോയ സമയത്ത്, ആശ നശിച്ചു പോയപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, നമ്മുടെ പ്രാണൻ അപകടത്തിലാണ്. നിങ്ങളുടെ ലഗേജുകൾ, ചരക്കുകൾ നിങ്ങൾ വെള്ളത്തിലേക്ക് എറിഞ്ഞു കളക, നമ്മുടെ ഷിപ്പും നമ്മളും തകരാൻ പോവുകയാണ്, നാം മരിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ മനുഷ്യൻ അന്ന് രാത്രിയിൽ ഈ കാറ്റും തിരയും ഓളവും ഒക്കെ അടിച്ചിളകി നിൽക്കുന്ന ഈശാനമൂലന്റെ നടുവിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഈശാനമൂലന്റെ നടുവിൽ പുള്ളി പോയി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് രാത്രിയിൽ യഹോവയുടെ ദൂതൻ പൗലോസിന് പ്രത്യക്ഷമായി പറയുന്നു, പൗലോസെ ഭയപ്പെടേണ്ട, നീയും നിന്റെ കൂടെയുള്ളവരും സേഫാണ്, അവരുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. ഇനി നോക്കിയേ, ദൈവത്തിന്റെ വായിൽ നിന്നൊരു ദൂത് വീണാൽ നിന്റെ പ്രാണന് ഹാനി വരികയില്ലെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പലിന് പലക വേണമെന്നില്ല, പായിക്ക് നീളം വേണമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 15 അപ്പോൾ എഴുതിയിരിക്കുന്നേ, അങ്ങനെ അതെല്ലാം കൈവിട്ടു പോയെന്ന്. കയ്യിന്ന് പോയാലും നിന്റെ കയ്യിൽ നിന്ന് എന്ത് പോയി എന്നുള്ളതല്ല വിഷയം, നിന്റെ കയ്യിലുള്ള വാഗ്ദത്തത്തിന്റെ കനമാണ് വിഷയം. ആ 22 വാക്യത്തിൽ പ്രാർത്ഥനയിൽ പൗലോസ് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് പറയുന്നു, എങ്കിലും ധൈര്യത്തോടിരിപ്പീനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കുവിൻ. 25 വാക്യം പറയുന്നു, എന്നോട് ദൈവം അരുളി ചെയ്തത് പോലെ തന്നെ. ഇന്ന് കണ്ട മിശ്രയമിനെ നീ കാണത്തില്ലെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ചെങ്കടൽ വിഷയമല്ല. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും. നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കാം, രോഗക്കിടക്കയിലായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം, നിന്നോട് എന്തെങ്കിലും കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടോ? നീ അടിവരെ ഇട്ട് എഴുതി വെച്ചോ, എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് പോലെ തന്നെ സംഭവിക്കും. ഞാൻ നോക്കുന്നത് ഈശാനമൂലനെ അല്ല, ഞാൻ നോക്കുന്നത് സമ്മതിക്കാത്ത കാറ്റിനെ അല്ല, ഞാൻ നോക്കുന്നത് പ്രതികൂലത്തിൻ്റെ കാറ്റിനെയല്ല, ഞാൻ നോക്കുന്നത് പാറി പറന്നുപോയ പായിയല്ല, ഞാൻ നോക്കുന്നത് ഇളകി വീഴുന്ന പലകയല്ല, എൻ്റെ ഫൗണ്ടേഷൻ, എൻ്റെ പ്ലാറ്റ്ഫോം എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്.